പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്കുമായിട്ടാണ്. ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കട്ടൻ ചായ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കട്ടൻ ചായ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മുടി വളർച്ച വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ കട്ടൻ ചായ നമ്മൾ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഹെയർ ഫാൾ കുറയ്ക്കാൻ ഒരു അടിപൊളി ടിപ്പാണ് കട്ടൻ ചായ എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ കട്ടൻ ചായ പ്രിപ്പയർ ചെയ്യുന്നത് പോലല്ല നമ്മൾ മുടി വളർച്ചയ്ക്ക് വേണ്ടി കട്ടൻ ചായ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പാക്ക് നമ്മൾ ഒരാഴ്ച 3 തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ നല്ലതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മുടി നല്ല കറുപ്പോടെ വളരാനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് തരാനും ഒക്കെ ഈ ഒരു പാക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പേര് സാന്ദ്ര, നിങ്ങൾ എന്റെ ചാനലിലെ മറ്റു വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം എടുത്താലും മതി. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് തേയില. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കട്ടൻ ചായയാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കെന്ന്. അപ്പോൾ നമ്മൾ നോർമൽ കട്ടൻ ചായ ചെയ്യുന്നത് പോലെ അല്ല. ഇപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിന് ഞാനിവിടെ 3 സ്പൂൺ നിറയെ തേയില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കടുപ്പത്തിലാണ് ഈ പാക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം, നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. തിളച്ച് തിളച്ച് ഇതൊന്ന് പകുതിയാവണം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ നേർ പകുതിയായി ഇത് പറ്റി വരണം. അതുവരെ നമ്മളിത് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൂടി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ടീ ആയാൽ മാത്രമേ നമുക്ക് ഈ പാക്ക് നല്ലതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫാൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇവിടെ നല്ലതുപോലെ തന്നെ ഇത് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് കണ്ടു ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തിളച്ച് തിളച്ച് ഈ വെള്ളം പകുതിയാവണം, നമ്മൾ എടുത്തിരിക്കുന്നതിനേക്കാളും പകുതിയാവണം. അപ്പോഴാണ് നമ്മുടെ വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് നമ്മൾ എടുത്തിരുന്ന വെള്ളത്തിനേക്കാളും പകുതി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടച്ച് മാറ്റിവെക്കാം. അടച്ച് മാറ്റി വെച്ചിട്ട് ഇത് നല്ലതുപോലെ തണുക്കണം, ചൂടോടെ യൂസ് ചെയ്യരുത്. നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ ഇതാ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പ യൂസ് ചെയ്ത് അരിച്ചെടുക്കണം. അതിൻ്റെ ആ തേയിലയുടെ ഇതൊന്നും കാണരുത്, നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓയില് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിതൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്പ്രേ ബോട്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്കാൽപ്പിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ഹെയറിലും സ്കാൽപ്പും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിലി ആയിട്ടിരിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഹെയറും സ്കാൽപ്പും ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മുടെ ഈ കട്ടൻ ചായ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ സ്കാൽപ്പിൽ മാത്രമാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. ഹെയറിലും അപ്ലൈ ചെയ്യാൻ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയർ ഇങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ കട്ടൻ ചായ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് കൈകൊണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പഞ്ഞിയില്ലേ, പഞ്ഞി ഈ കട്ടൻ ചായയിൽ ഡിപ്പ് ചെയ്തിട്ട് സ്കാൽപ്പിലിങ്ങനെ പ്രസ് ചെയ്ത് പയ്യെ പയ്യെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താലും മതി. സ്പ്രേ ബോട്ടിലാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ ഇതിനുമുമ്പുള്ള നമ്മുടെ പാക്കെല്ലാം കൈകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ പാക്ക് ആഴ്ചയിൽ ഒരു 3 തവണ അല്ലെങ്കിൽ ഒരു 1.5 ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഫാൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല കറുപ്പോടെ നല്ല കരുത്തോടെ വളരാനും സഹായിക്കുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണിത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണല്ലോ തേയില. അപ്പോൾ ഹെയർ ഫാൾ ഉള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് മസ്റ്റായിട്ടും റിസൾട്ട് അറിയിക്കണം. അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുക. ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട, നോർമൽ വാട്ടർ മാത്രം യൂസ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുക. അപ്പൊ എല്ലാവരും കണ്ടല്ലോ, വളരെ സിമ്പിൾ ആണ് അത്, പക്ഷേ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, റിസൾട്ട് താഴെ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ലവ് യു, സ്റ്റേ സേഫ്.